ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഗിറ്റാറുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പുതിയ ഗിറ്റാറ് വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അതായത്, നമുക്ക് പുതിയതായി ഇപ്പോൾ ഒരു ഗിറ്റാർ വാങ്ങാൻ പോകുമ്പോൾ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ പറയും ഈ ഗിറ്റാർ നല്ലതാണ്, ഈ ഗിറ്റാർ നല്ലതാണ് എന്ന് പറഞ്ഞ് പല രീതി വ്യത്യസ്ത കമ്പനികളുടെ ഗിറ്റാറുകൾ നമുക്ക് കാണിക്കും. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗിറ്റാർ എടുത്തുകൊണ്ട് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ലാതെ വരും. ചിലപ്പോൾ നമ്മൾ പൈസയുടെ ലാഭം നോക്കിയിട്ട് വളരെ വില കുറഞ്ഞൊരു ഗിറ്റാർ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് എത്തും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഗിറ്റാറുകളെക്കുറിച്ച് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ആ അറിവ് പകർന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അടിപൊളി വീഡിയോസും നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ കാണുകയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുകയും ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും മെസ്സേജ് ബോക്സിൽ ഞങ്ങൾക്ക് എഴുതി അയക്കുക. ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടികളും ഓരോ വീഡിയോയുടെയും ആദ്യം തന്നെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഗിറ്റാറ് നമ്മൾ ഇപ്പോൾ ഒന്ന് കാണുകയാണെങ്കിൽ ലോകത്ത് 4 ടൈപ്പിലുള്ള ഗിറ്റാറുകൾ ഇന്നുണ്ട്. അത് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായി വരുന്നത് അക്കോസ്റ്റിക് ഗിറ്റാർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഇലക്ട്രിക് ഗിറ്റാർ അല്ലെങ്കിൽ ലീഡ് ഗിറ്റാർ. മൂന്നാമത്തത് ബേസ് ഗിറ്റാർ അല്ലെങ്കിൽ ബാസ് ഗിറ്റാർ. നാലാമത്തെ ഗിറ്റാറിന് 3 പേരുണ്ട്. സ്പാനിഷ് ഗിറ്റാർ എന്നും ക്ലാസിക്കൽ ഗിറ്റാർ എന്നും പിന്നെ നൈലോൺ ഗിറ്റാർ എന്നും പേരുണ്ട്. നമുക്ക് സ്പാനിഷ് ഗിറ്റാർ, നൈലോൺ ഗിറ്റാർ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഗിറ്റാർ ഇതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സ്ട്രിങ്സ് എന്ന് പറയുന്നത് നൈലോൺ സ്ട്രിങ്സ് ആണ്. നമ്മുടെ മെറ്റൽ സ്ട്രിങ്സ് അല്ല ഇതിനുള്ളത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഫിംഗർ പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിംഗർ പിക്കിംഗ് എന്ന് പറയുമ്പം നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ മതി. ഗിറ്റാർ ഫിംഗർ പിക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഗിറ്റാർ ഫിംഗർ പിക്കിംഗ്. നമ്മൾ നമ്മുടെ ബേസിക് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഫിംഗർ പിക്കിംഗ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് അന്നേരം നമുക്ക് നമ്മുടെ അക്കോസ്റ്റിക് ഗിറ്റാറിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ചിലർക്ക് എന്താ പറയുക, ഇഷ്ടം ഈ നൈലോൺ സ്ട്രിംഗ് ഉള്ള നൈലോൺ ഗിറ്റാറാണ്, സ്പാനിഷ് ഗിറ്റാറാണ്. അപ്പോഴത് വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനെ നൈലോൺ ഗിറ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രിങ്സ് എല്ലാം നൈലോണാണ്. ഇതിൻ്റെ മെറ്റൽ സ്ട്രിങ്സ് ഇതിന് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, അതായത് വെസ്റ്റേൺ ക്ലാസിക്കൽ ഫിംഗർ പിക്കിങ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഗിറ്റാർ. അതുകൊണ്ട് ക്ലാസിക്കൽ ഗിറ്റാർ എന്ന് ഇതിനെ പറയുന്നു. ഇനി ബേസ് ഗിറ്റാർ അഥവാ ബാസ് ഗിറ്റാർ. ഈ ഗിറ്റാറിന് ഇത് ഇലക്ട്രിക് ഗിറ്റാർ പോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിന് 5-ോ 4-ോ സ്ട്രിങ്സ് മാത്രമേ ഇതിനുണ്ടാകത്തുള്ളൂ. സാധാരണ അക്കോസ്റ്റിക് ഗിറ്റാറും ഇലക്ട്രിക് ഗിറ്റാറും ഒക്കെ നമ്മൾ കോർഡ്സ് വായിക്കുമ്പോൾ 3 അതിലധികം ഫിംഗർ ഉപയോഗിച്ചാണ് നമ്മൾ കോർഡ്സ് വായിക്കുന്നത്. എന്നാൽ ബേസ് ഗിറ്റാറിന് 1 ഫിംഗർ ഉപയോഗിച്ചാണ് നമ്മൾ കോർഡ്സ് വായിക്കുന്നത്. ബേസ് ഗിറ്റാറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ മ്യൂസിക് ബാൻഡിൻ്റെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ബേസ് ഗിറ്റാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേസ് ഗിറ്റാറിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഡ്രംസിൻ്റെ സൗണ്ടിനെ ഇച്ചിരി കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഡ്രംസ് വായിക്കുമ്പം അതിൻ്റെ കൂടെ ബേസ് ഗിറ്റാർ വായിക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് ഓഡിയൻസിന് അത് ഡ്രംസിൻ്റെ സ്കെയില് ചേഞ്ച് ആവുന്നതായിട്ട് തോന്നും. കാരണം ഞങ്ങളുടെ മ്യൂസിക് ടീമിൽ ബേസ് ഗിറ്റാർ ഉണ്ടായിരുന്നു. അത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫീലായിരുന്നു. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അടുത്ത ഗിറ്റാർ ഇലക്ട്രിക് ഗിറ്റാർ അല്ലെങ്കിൽ ലീഡ് ഗിറ്റാർ. എന്തുകൊണ്ട് ഇതിനെ ലീഡ് ഗിറ്റാർ എന്ന് പറയുന്നു? അതായത് റോക്ക് പോപ്പ് ടൈപ്പ് മ്യൂസിക്കിൽ ഇത് അധികവും ലീഡുകൾ വായിക്കാൻ ഉപയോഗിക്കുന്നു. അത് മെറ്റൽ ലീഡ്, അതുപോലെ എന്താ പറയുക, നല്ല ഹൈ ഓക്ടീവിനകത്ത് നമ്മൾ കണ്ടു കാണുമല്ലോ വെസ്റ്റേൺ മ്യൂസിക്കിനകത്തൊക്കെ ഒരുപാട് ലീഡുകളൊക്കെ വായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഗിറ്റാർ. പിന്നെ ഇത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് സാധാരണ പിന്നെ നമ്മുടെ അക്കോസ്റ്റിക് ഗിറ്റാർ പോലെ നമ്മൾ വെറുതെ വായിച്ചു കഴിഞ്ഞാൽ ശബ്ദം വരത്തില്ല. ഇതിന് ഒരു ഗിറ്റാർ ആംബ് വേണം, പിന്നെ ഒരു ഗിറ്റാർ പ്രോസസ്സർ വേണം,
ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഗിറ്റാർ ആ ഇലക്ട്രിക് ഗിറ്റാർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ പ്രൊസസ്സറിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ഒന്നിലധികം ഗിറ്റാറുകളുടെ ശബ്ദം അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ഡിസ്ട്രോഷൻ ടൈപ്പ്, അതുപോലെ മെറ്റൽ ലീഡുകൾ, അതുപോലെ ഒരുപാട് ഗിറ്റാറുകളുടെ ശബ്ദങ്ങൾ അതിനകത്ത് നിന്ന് ഇലക്ട്രിക് ഗിറ്റാറിനകത്ത് നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അക്കോസ്റ്റിക് ഗിറ്റാറിലോട്ട് വരാം. അക്കോസ്റ്റിക് ഗിറ്റാർ എന്ന് പറയുമ്പം, അക്കോസ്റ്റിക് ഗിറ്റാറിൽ രണ്ട് ടൈപ്പുണ്ട്. അക്കോസ്റ്റിക് ഗിറ്റാറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്നൊരു മെസ്സേജ് വന്നിരുന്നു. ജഗന്നാഥ് എന്ന ഒരാൾ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഞാനൊരു മിഡിൽ ക്ലാസ് ഗിറ്റാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ അക്കോസ്റ്റിക് ഗിറ്റാറാണോ നല്ലത് അതോ ക്ലാസിക്കൽ ഗിറ്റാറാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയ ജഗന്നാഥിനും അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ബിഗിനേഴ്സിന് ഏറ്റവും പറ്റിയ ഗിറ്റാർ അക്കോസ്റ്റിക് ഗിറ്റാറാണ്. അക്കോസ്റ്റിക് ഗിറ്റാർ എന്ന് പറയുമ്പം, അക്കോസ്റ്റിക് ഗിറ്റാറിൽ രണ്ട് സൈസുണ്ട്. ഒന്ന് ഫുൾ സൈസ്, ഒന്ന് കട്ട് സൈസ്. അക്കോസ്റ്റിക് ഗിറ്റാറിൽ പല സൈസിലുള്ള ഗിറ്റാറുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അക്കോസ്റ്റിക് ഗിറ്റാറിൽ ഏറ്റവും ചെറിയ ഗിറ്റാർ മുതൽ വലിയ ഗിറ്റാർ വരെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഗിറ്റാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു ബേബി ഗിറ്റാർ വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ 6 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ മീഡിയം സൈസ് ഗിറ്റാർ വാങ്ങുന്നതാണ് നല്ലത്. അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുകയും ഷോൾഡർ പെയിനൊന്നും ഇല്ലാതെ വളരെ സുഖമായിട്ട് അവർക്ക് വായിക്കാനും പറ്റും. അതിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്നതും നമുക്ക് അക്കോസ്റ്റിക് ഗിറ്റാറിൽ കട്ട് സൈസ് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ വലിയവരായ നമ്മളെപ്പോലുള്ളവർക്ക് വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക, ജംബോ സൈസ് നല്ലതാണ്. ഇനി നമുക്ക് പിന്നെ എന്താണ് ഈ ബേബി ഗിറ്റാറിൻ്റെ പ്രത്യേകത നോക്കാം. ബേബി ഗിറ്റാർ വളരെ ചെറിയ ഗിറ്റാറാണ്. പിന്നെ അതിൻ്റെ സ്ട്രിങ്സും അതിൻ്റെ ഫ്രെഡ് ബോർഡൊക്കെ വളരെ ഒതുങ്ങിയതാണ്. ബേബി സൈസ് ആണെങ്കിലും മിഡിൽ സൈസ് ആണെങ്കിലും കട്ട് സൈസ് ആണെങ്കിലും ജംബോ സൈസ് ആണെങ്കിലും നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗിറ്റാർ വാങ്ങരുത്. ഇന്ത്യൻ ഗിറ്റാറ് നമ്മൾ വാങ്ങരുത് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യൻ ഗിറ്റാറിൻ്റെ ഫ്രെഡ് ബോർഡ് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതല്ല. പെട്ടെന്ന് വളഞ്ഞു പോവും. വളഞ്ഞു പോയാൽ നമുക്കൊരിക്കലും അത് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യൻ ഗിറ്റാറിന് സൗണ്ട് ക്വാളിറ്റി കുറവാണ്, ഇന്ത്യൻ ഗിറ്റാറിനും ഇന്ത്യൻ ഗിറ്റാറിൻ്റെ സ്ട്രിങ്സിനും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇന്ത്യൻ ഗിറ്റാർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ വാങ്ങുന്ന ഗിറ്റാർ ഏത് തന്നെ ആയാലും ഇമ്പോർട്ടഡ് ഗിറ്റാറ് ഏറ്റവും ബെറ്ററാണ്. ഇമ്പോർട്ടഡ് ഗിറ്റാർ എന്ന് പറയുമ്പം ബേബി സൈസ്, ബേബി ഗിറ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2500 മുതൽ മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നല്ല ഗിറ്റാർ നോക്കി വാങ്ങുക. നല്ലതെന്ന് വെച്ചുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കാശ് ഇച്ചിരി അധികം ചിലവാക്കി നമ്മൾ ഗിറ്റാർ വാങ്ങിച്ചാലും നമുക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യണം. ബേബി ഗിറ്റാറും മീഡിയം സൈസ് ഗിറ്റാറും നമുക്ക് അങ്ങനെ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഗിറ്റാർ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ വലിയവരായ നമ്മളെപ്പോലുള്ളവർ ഗിറ്റാർ വായിക്കുമ്പോൾ, അതായത് ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിഗ് സൈസ് ഗിറ്റാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതും ഇമ്പോർട്ടഡ്. ഇമ്പോർട്ടഡ് ഗിറ്റാർ ഒരുപാടെണ്ണം ഉണ്ട്. അതായത് യമഹയുടെ F310 നല്ലതാണ്, ഫെൻഡറിൻ്റെ ഉണ്ട്, അതുപോലെ റോക്കിൻ്റെ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുണ്ട്. അതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ അക്കോസ്റ്റിക് ഗിറ്റാറിൽ രണ്ട് ടൈപ്പിലുള്ള ഗിറ്റാർ ഉണ്ടെന്ന് പറഞ്ഞു. ബിഗ് സൈസിൽ ഒന്ന് ജംബോ സൈസും പിന്നെ ഒന്ന് കട്ട് സൈസും. ജംബോ സൈസ് എന്ന് പറയുമ്പോൾ ഇതാണ് ജംബോ സൈസ്, കണ്ടോ? ഇതിന് എവിടെയും കട്ടില്ല, ഇത് ഫുള്ളാണ്, കണ്ടോ? ഇതിൻ്റെ വേസ്റ്റ് ഇച്ചിരി കൂടെ സ്പേസ് കൂടുതലാണ്, കണ്ടോ? നല്ല ഇത് ഫെൻഡറിൻ്റെ ഗിറ്റാറാണ്. ഈ ഗിറ്റാറിൻ്റെ മോഡൽ നമ്പർ ഞാനിവിടെ ഇടാം, FA115PK. ഓക്കെ, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 11,800 രൂപയാണ് ഇതിൻ്റെ വില. ഓൺലൈൻ വാങ്ങുമ്പോൾ, നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഇച്ചിരി കൂടെ കുറയും. നല്ല ബേസ് കൂടുതലാണ് ഈ ജംബോ സൈസ് ഗിറ്റാറിന്. സാധാരണ നമ്മൾ കട്ട് സൈസിൽ വായിക്കുന്നതിനേക്കാളും ഇച്ചിലൂടെ ബേസും സൗണ്ടും ക്ലാരിറ്റിയും ഇച്ചിലൂടെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ജംബോ സൈസ്. കട്ട് സൈസ് എന്ന് പറയുമ്പോൾ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടാവും.
ജംബോ സൈസിൽ നമുക്ക് ഇവിടം വരെ ഫ്രട്ട് നമുക്ക് കൈവച്ച് വായിക്കാൻ പറ്റത്തില്ല, കട്ട് സൈസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചൊരു ഗിറ്റാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് സൈസ് എന്താണെന്ന് നോക്കാം. ജംബോ സൈസ് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഇതാണ് കട്ട് സൈസ്. കട്ട് സൈസ് കണ്ടോ, ഇതേണ്ട്. ഇതിന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ഉണ്ട്. അപ്പോൾ ഇതിനും രണ്ടിനും എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇച്ചിരി സൗണ്ട് ക്വാളിറ്റി കുറവല്ല, സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ മിക്സറിലോട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ സൗണ്ടും ബരാബറായിരിക്കും കേട്ടോ. നമ്മൾ ഒരു സിസ്റ്റം ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇച്ചിരി ബേസ് കുറവായിരിക്കും, സൗണ്ട് ക്വാളിറ്റി ഒന്നും കുറയത്തില്ല കേട്ടോ. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്, കാരണം ഇത് രണ്ടും നല്ല ബ്രാൻഡഡ് ഗിറ്റാറാണ്. ഇത് എപ്പിഫോണിൻ്റെ ഗിറ്റാറാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ AJ100CENA. ഓക്കെ, എപ്പിഫോണിൻ്റെ ഗിറ്റാറാണിത്. ഇതിൻ്റെ വില 21,000 രൂപയാണ്. നല്ല ഗിറ്റാറാണ്, ഇത് നല്ല ബ്രാൻഡഡ് ഗിറ്റാർ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. നല്ല അന്ന് വാങ്ങിച്ച അതേ സൗണ്ട് ക്വാളിറ്റി തന്നെ ഇന്നുമുണ്ട്. ഇതേണ്ടോ, ഇതാണ് കട്ട് സൈസ്. അപ്പോൾ ഇനി കട്ട് സൈസും ജംബോ സൈസും നമുക്കൊന്ന് കാണാം. ഇതാണ്ടോ, ഇതാണ് ജംബോ സൈസ്, ഇതാണ് കട്ട് സൈസ്. ഇതാണ്ടോ, ഇതാണ് ജംബോ സൈസ്, ഇതാണ് കട്ട് സൈസ്. ഇത് രണ്ട് ഗിറ്റാറും ഫുള്ള് തന്നെയാണ്. ബിഗ് സൈസിൽ കട്ടും ഫുള്ളുമാണിത്. ഓക്കെ, ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാം. എനിക്കിത് രണ്ടും ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഓരോന്ന് ഞാൻ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിറ്റാറിൻ്റെ, ഗിറ്റാറിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഗിറ്റാറ് വാങ്ങുക കേട്ടോ. ഇമ്പോർട്ടഡ് ഗിറ്റാറ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക, നഷ്ടമില്ല, നല്ലോണം ലാസ്റ്റ് ചെയ്യും, ലൈഫ് ടൈം നല്ലോണമാണ് അതിന്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, എത്ര നല്ല ഗിറ്റാറ് വാങ്ങിച്ചാലും നമ്മുടെ സ്ട്രൈക്കർ അഥവാ പിക്ക് നല്ലതല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അക്വസ്റ്റിക് ഗിറ്റാറിനും ഇലക്ട്രിക് ഗിറ്റാറിനും ഉപയോഗിക്കുന്ന സ്ട്രൈക്കർ അഥവാ പിക്ക് രണ്ടും വേറെ വേറെയാണ് കേട്ടോ. നമ്മുടെ അക്വസ്റ്റിക് ഗിറ്റാർ അല്പം സോഫ്റ്റായിട്ടുള്ള പിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഗിറ്റാറിന് ഇച്ചിരി ഹാർഡായിട്ടുള്ള പിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസ് ഗിറ്റാറിന് പിക്കിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ വായിക്കുന്നത്. അതുപോലെ നൈലോൺ ഗിറ്റാർ അഥവാ ക്ലാസിക്കൽ ഗിറ്റാറിനും പിക്കിൻ്റെ ആവശ്യമില്ല, ഫിംഗർ പിക്കിംഗ് ആയതുകൊണ്ട് ഈ നമ്മുടെ 4 ഫിംഗർ കൊണ്ട് വായിക്കും. അപ്പോൾ നമ്മൾ ഏത് പിക്കാണ് വാങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അക്വസ്റ്റിക് ഗിറ്റാറിന് വാങ്ങേണ്ട പിക്കിൻ്റെ നമ്പറുണ്ട്. പിക്കിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 0.48 mm 0.58 mm നമുക്ക് നല്ലത്, നമ്മുടെ അക്വസ്റ്റിക് ഗിറ്റാറിന് നല്ലത്. ഓക്കെ, അപ്പോൾ അക്വസ്റ്റിക് ഗിറ്റാറിന് നമുക്ക് ഉപയോഗിക്കുന്ന ഇതേണ്ടോ സ്ട്രൈക്കറാണ് ഇത്. ഇതാണ് സ്ട്രൈക്കർ, ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, കാണിക്കാം. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഏത് നമ്പറാണെന്ന് അറിഞ്ഞു പിക്കിൻ്റെ. ഇനി ഏത് കമ്പനിയുടേതാണ് വാങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ആലിസിൻ്റെ പിക്ക് വാങ്ങാം, അതല്ലെങ്കിൽ ഫെൻഡർ വാങ്ങാം. യമഹയുടെ ഉണ്ട്, എല്ലാ കമ്പനിയുടെയും പിക്കുണ്ട്. അതായത് ഓരോ കമ്പനികൾ ഗിറ്റാർ ഇറക്കുമ്പോൾ അവരും പിക്ക് ഇറക്കുന്നുണ്ട്. അതിൽ നല്ലത് ഫെൻഡർ നല്ലതാണ്, ആലിസ് നല്ലതാണ്, അതുപോലെ യമഹയുടെ നല്ലതാണ്. യമഹയുടെയൊക്കെ ആകുമ്പോൾ ഇച്ചിരൂടെ വില കൂടും. നമുക്ക് ആലിസ് നല്ലതാണ്. ആലിസ് എന്ന് പറയുമ്പോൾ 30 രൂപയ്ക്ക് ഒരു പിക്ക് കിട്ടും, 30-40 രൂപയ്ക്കൊക്കെ ഒരു പിക്ക് കിട്ടും. ഈ അക്വസ്റ്റിക് ഗിറ്റാറ് വാങ്ങുമ്പോൾ നമ്മൾ എത്ര രൂപയുടെ ഗിറ്റാറാണ് വാങ്ങേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 5,000 മുകളിലാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു എന്താ പറയുക, 7,500 കൊടുത്തിട്ട് നിങ്ങൾക്ക് യമഹയുടെ F310 എന്ന ഗിറ്റാറ് വാങ്ങുന്നത് നല്ലതായിരിക്കും. F310 നല്ല ട്രബിൾ കൂടിയ ഗിറ്റാറാണ്, ബേസ് ഇച്ചിരി കുറവാണ്. പിന്നെ ആ ഗിറ്റാർ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിവിടെ ഒരുപാട് സ്റ്റുഡൻസിന് F310 വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ തന്നെ സജഷൻ ആയിരുന്നു, എൻ്റെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവരെ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഈ എന്താ പറയുക, ഫെൻഡറിൻ്റെ ഗിറ്റാറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഫെൻഡർ ഗിറ്റാറ്, ഫെൻഡറിൻ്റെ ഗിറ്റാറ് 1-2 പേർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതും നല്ല ബേസുണ്ട്. പിന്നെ ഫെൻഡറിന് തന്നെ കൂടിയ ഒരുപാട് ഗിറ്റാറുകൾ ഒക്കെ പലരും യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഗിറ്റാറുകളാണ്. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ബ്രാൻഡഡ് ഗിറ്റാർ വാങ്ങണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ കോഡ്സൊക്കെ വായിക്കുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു നല്ല പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കും.
പ്രൊഫഷണൽ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുന്നത്. അതല്ല നമ്മൾ 2500 രൂപയുടെയും 1500 രൂപയുടെയൊക്കെ ഗിറ്റാറ് വാങ്ങുമ്പം അതിന് വേണ്ടതായ ശബ്ദ മാധുര്യം ഉണ്ടാകത്തില്ല, സൗണ്ട് ക്വാളിറ്റി ഒട്ടും നമുക്കുണ്ടാകത്തില്ല. അതുപോലെ നമ്മൾ ഒരു 7000 ഗിറ്റാറ് വാങ്ങുമ്പം അതിൻ്റെ ക്യാരി ബാഗും നല്ലത് വാങ്ങുക. ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്ന ക്യാരി ബാഗ് ഇത് നല്ലൊരു ക്യാരി ബാഗാണ്. ഇതിനകത്ത് എല്ലാം നമുക്കിടുകയും ചെയ്യാം. നല്ല തിക്നെസ് ഉണ്ട് ഈ ബാഗിന്. ഗിറ്റാറോടുകൂടി താഴെ വീണാലും ഒരു കേടും ഗിറ്റാറിന് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരുപാട് ഫിംഗർ എക്സസൈസുകളും സോങ്സുകളും ഒരുപാട് ടെക്നിക്കൽ വർക്കുകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന അറിവുകളും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ ആ പ്രാക്ടീസ് നിങ്ങളെ പെർഫെക്റ്റാക്കും, പ്രൊഫഷണലാക്കും. ഇതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് സൈനിൽ ടച്ച് ചെയ്യുക. തൊട്ടടുത്തായി ബെൽ ഐക്കൺ കൂടെ വരും, അതിലും ഒന്നുകൂടെ ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എല്ലാ വീഡിയോയും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.